ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഞാൻ അഞ്ജലി മനീഷ്. ഇന്നത്തെ വീഡിയോ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ടിഷ്യൂവിന്റെ സെറ്റ് സാരിയിൽ ഒന്ന് പെയിന്റ് ചെയ്തെടുക്കുന്ന വീഡിയോയാണ്. അപ്പൊ അത് വരയ്ക്കുന്നതും പിന്നെ അതിന്റെ ഫൈനൽ ലുക്ക് ഒക്കെ നമുക്കൊന്ന് കാണാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് കേട്ടോ വരയ്ക്കാനായിട്ട് ഞാൻ എടുത്ത ടിഷ്യൂവിന്റെ കേരള സാരി. ലോട്ടസ് പ്രിന്റ് ആട്ടോ വരയ്ക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം മുന്താണിയിൽ കുറച്ച് വലുതായിട്ട് വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വരയ്ക്കാനായിട്ട് സാധാരണ നോർമൽ മോൻ്റെ ഒരു അപ്സര പെൻസിലാട്ടോ ഇവിടെ യൂസ് ചെയ്തത്. അത്ര പോയിന്റഡ് ആയിട്ടുള്ള എഡ്ജൊന്നും അല്ലായിരുന്നു കേട്ടോ പെൻസിലിൻ്റെ. അത്യാവശ്യം എഴുതിയിട്ട് നന്നായിട്ട് ഉരുണ്ട ഒരു എഡ്ജായിരുന്നു പെൻസിലിന് ഉണ്ടായിരുന്നത്. വരയ്ക്കാൻ അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. കാരണം ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് പോയിന്റഡ് എഡ്ജ് ആണെങ്കിൽ ചിലപ്പോൾ നൂലൊക്കെ വലിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒത്തിരി ഉരുണ്ടിട്ടുള്ളൊരു എഡ്ജ് വെച്ച് വരച്ചത്. മുന്താണി പോർഷൻ ആയതുകൊണ്ട് ഞാൻ ട്രേസ് ചെയ്യുകയോ മെഷർ ചെയ്തൊന്നും അല്ലാട്ടോ വരയ്ക്കുന്നത്. എൻ്റെ ഒരു ഐഡിയയിൽ കുറച്ച് വലിയൊരു താമരപ്പൂ, പിന്നെ ഒരു കുഞ്ഞു മൊട്ട്, പിന്നെ അതിൻ്റെ തണ്ട്, ലീഫ്, അങ്ങനെയൊക്കെ എനിക്കൊരു ഏകദേശം ഐഡിയയിൽ ഇങ്ങനെ വന്നാൽ നല്ലതായിരിക്കും എന്ന് തോന്നിയൊരു രീതിയിലാണ് കേട്ടോ ഞാൻ വരച്ചെടുക്കുന്നത്. ഒരു പൂവൊന്ന് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനതിൻ്റെ ഒരു വീഡിയോ എടുത്ത് മനീഷേണ്ണ അയച്ചു കൊടുത്തു കേട്ടോ. ഞാൻ നന്നായിട്ട് വരച്ചിട്ടുണ്ടെന്നാണ് മനീഷേണ്ണ എൻ്റെ അടുത്ത് പറഞ്ഞത്. നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു വരച്ചത് കാണാനായിട്ട്. ആ ഒരു കോൺഫിഡൻസിൽ പിന്നെ ഫുള്ളങ്ങ് വരച്ച് തീർക്കാമെന്ന് വിചാരിച്ചു. നോർമലി ക്ലോത്തിലൊക്കെ വരയ്ക്കുന്ന ഒരു ഫാബ്രിക് പെയിൻ്റ് ആണ് കേട്ടോ ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ബ്രഷും ഒറ്റ ബ്രഷാണ് യൂസ് ചെയ്തേക്കുന്നത്. കാരണം നമ്മളിവിടെ മിനിമം ബഡ്ജറ്റിലാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കതൊന്ന് കൈ പിടിച്ചിട്ട് പോയിന്റഡ് ആയിട്ടും അത്യാവശ്യം അതിൻ്റെ ഉള്ളിലും പെയിൻറ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബ്രഷാണ് കേട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്തത്. ഒരു ബ്രഷ് തന്നെ വെച്ചിട്ടാണ് ഫുൾ പെയിൻറ്റിങ്ങും ചെയ്തത്. അപ്പോൾ ആദ്യം പൂക്കളങ്ങ് വരച്ച് തീർത്തിട്ട് പിന്നീട് ലീഫ് ചെയ്യുകയാണ് ചെയ്തത്. സാബ് ഗ്രീൻ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് കേട്ടോ ലീഫ് അടിക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തത്. പിങ്കിൻ്റെ കൂടെ ആ ഒരു ഗ്രീൻ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് കണ്ടിട്ട് അച്ഛൻ വന്നു. ഇതടുത്തത് നല്ലതാന്ന് വീട്ടിലെല്ലാവരും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അങ്ങോട്ട് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു കേട്ടോ സാരി ഫുൾ അങ്ങ് വരയ്ക്കാനായിട്ട്. അപ്പം മുന്താണി പോർഷൻ ഞാൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല നീറ്റായിട്ട് അത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. താഴെ പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ പിന്നെ തറയിലിരുന്നാണ് കേട്ടോ ചെയ്തത്. ഫുള്ളായിട്ട് സാരീനെ തറയിലങ്ങ് വിരിച്ചിട്ടു. ആദ്യം അടിയിലൊരു പേപ്പറൊക്കെ വിരിച്ചിട്ട് കൊടുത്തിട്ടാണ് അതിൻ്റെ മുകളിൽ സാരി വിരിച്ചത്. കാരണം പെയിൻറ്റ് നന്നായിട്ട് അടിവശത്തേക്ക് ആവുമല്ലോ. അപ്പോൾ അത് ആവുമ്പോൾ തറയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു പേപ്പർ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇതപ്പം ഞാൻ വരയ്ക്കാനെടുക്കുന്ന രണ്ടാമത്തെ ദിവസം കേട്ടോ. അപ്പോൾ ഈ ഒരു ദിവസം അതൊന്ന് വരച്ച് തീർക്കാനായിട്ട് ഞാൻ ഫുള്ളായിട്ട് അങ്ങ് വിരിച്ചിട്ട് കൊടുത്തതാണ്. കാരണം നമ്മുടെ പെയിൻറ്റിങ് അധികം ഉണങ്ങാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഒരു പെയിൻറ്റ് ടിഷ്യൂലേക്ക് കയറി പിടിക്കും കേട്ടോ. ഈ ഒരു മെറ്റീരിയലിൽ പെട്ടെന്ന് പെയിൻറ്റ് സ്പ്രെഡ് ആവേണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്തത്. സാരി എടുക്കുമ്പോൾ അടിയിലേക്ക് വരുന്ന ഭാഗത്ത് ഞാൻ ഫുള്ളായിട്ട് സാരിയുടെ അറ്റം വരെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മുകളിൽ പ്ലീറ്റൊക്കെ എടുത്ത് കുത്തുന്ന ഒരു പോർഷൻ വരെ വരയ്ക്കുന്നുള്ളൂ. ഞാനിവിടെ ഒരു ഒറ്റ പോർഷനായിട്ട് ഒരു വിരിഞ്ഞിരിക്കുന്ന താമരപ്പൂവും പിന്നെ രണ്ട് കുഞ്ഞ് താമരമൊട്ടും ലീഫും ആണ് വരച്ചത്. അതിൻ്റെ മെഷർമെൻറ്റ് വിഡ്ത്തും ലെങ്ത്തും അളന്നെടുത്തിട്ട് ഒരു 10 ഇഞ്ച് ഗ്യാപ്പിട്ട് അതേപോലെ തന്നെ ഫുള്ളങ്ങ് അറ്റം വരെ വരച്ചു കൊടുക്കായിരുന്നു കേട്ടോ. പെയിൻറ്റിങ് അങ്ങനെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ഫൈനൽ റിസൾട്ട്. ഞാൻ പ്രതീക്ഷയിൽ കേട്ടോ ഇത് ഇത്രയും ഫിനിഷിംഗ് ലുക്കിൽ കിട്ടുമെന്നുള്ളത്. കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പെയിൻറ്റൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് അത്ര വലിയ വശമില്ലായിരുന്നു. എന്നാലും അറിയാവുന്ന ഒരു ഏകദേശം ഐഡിയയിൽ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പക്ഷെ നല്ല രീതിയിൽ നല്ല ഫിനിഷ് ആയിട്ട് തന്നെ എനിക്ക് ഈ ഒരു വർക്ക് കിട്ടി കേട്ടോ. ചെയ്യാൻ ഭയങ്കര ഈസി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അതിൻ്റെതായ ടൈമും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നെ പോലെ പെയിൻറ്റിംഗ് ഒന്നും വലിയ കാര്യമായിട്ട് അറിയില്ലാത്ത ഒരാൾക്ക് വരയ്ക്കാനൊക്കെ നന്നായിട്ട് അറിയുന്നവർക്കാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അല്ലാത്ത ഒരാൾക്ക് കുറച്ച് ടൈമൊക്കെ എടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ ഇത്തവണ ഇൻസ്റ്റാ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇതുപോലെ പെയിൻറ്റിങ്സും ത്രെഡ് വർക്സ് ഒക്കെ വരുന്ന ഡ്രസ്സുകളാണല്ലോ. സെറ്റുമുസാരിയും സെറ്റുമുണ്ടൊക്കെ ആണല്ലോ ഇത്തവണത്തെ ട്രെൻഡിങ്ങിൽ വന്നിട്ടുള്ളത്. അപ്പം എല്ലാ തവണയും നമുക്ക് ട്രെൻഡിങ്ങിലുള്ള പുതിയ പുതിയ സെറ്റ് സാരി വാങ്ങാന്ന് പറഞ്ഞാൽ പറ്റണ കാര്യമായിരിക്കില്ലല്ലോ. എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മുടെ കയ്യിലുള്ള ഒരു പഴയ സാരീനെ നമുക്കിത് ആ ഒരു പുത്തൻ ട്രെൻഡിങ്ങിലേക്ക് ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു പ്ലെയിൻ കളറ് ടിഷ്യൂ സാരി ഞാനിങ്ങനെ ഒന്ന് വരച്ചു നോക്കണം എന്നിട്ടൊരു വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മായിയാണ് കേട്ടോ വരച്ചോളം പറഞ്ഞിട്ട് എനിക്ക് ഈ ഒരു സാരി തന്നത്. അധികം യൂസൊന്നും ചെയ്തിട്ടില്ലാത്തൊരു സാരി ആയിരുന്നു കേട്ടോ. അപ്പം ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മായിക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഒക്കെ എനിക്ക് ഇതിന് ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബ്ലഷ് വിത്ത് ആഷിലൊക്കെ പൊട്ടു സാരിയുടെ റീമേക്ക് ഒക്കെ ചെയ്യുന്നൊക്കെ കണ്ടു. അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്ക് ഒരു ലോട്ടസ് പ്രിന്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതൊന്ന് വരച്ചു നോക്കാന്ന് വിചാരിച്ച് ട്രൈ ചെയ്തതാണ്.
ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കാനായിട്ട് ഇഷ്ടമുള്ളവർക്കും അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചെയ്തു നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇത്. ഇത്തവണത്തെ ഓണത്തിന് ഇനി കുറച്ച് ദിവസമേ ബാക്കിയുള്ളൂ. എന്നാലും വേണമെങ്കിൽ നമുക്കൊരു പല്ലു പോഷൻ മാത്രമൊക്കെ ചെയ്തെടുക്കാനായിട്ട് ഇനി ടൈം ഉണ്ട് കേട്ടോ. ഞാനിത് ഫുള്ളായിട്ട് ചെയ്യാനായിട്ട് 2 ദിവസമാണ് കേട്ടോ എടുത്തത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസമൊക്കെ എടുത്തിട്ട് പല്ലു പോഷനൊക്കെ ഒന്ന് വരച്ച് നോക്കാം കേട്ടോ. സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടത്തിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.